വെൽക്കം ടു മൈ പെറ്റ് സ്റ്റോറി. എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഏതൊക്കെ ഫിഷ് ടാങ്കുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നും പിന്നെ റേറ്റ് കുറവുള്ള ഫിഷ് ടാങ്കുകൾ ഏതൊക്കെയാണെന്നുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽസിൽ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് ഗ്ലാസ് അക്വേറിയങ്ങളും പിന്നെ അതുപോലെ ഗ്ലാസ് ബൗൾസുമാണ്. അതൊക്കെ നമുക്ക് അടുത്തുള്ള ഫിഷ് ഫാമിൽ നിന്നോ അല്ലെങ്കിൽ പെറ്റ് സ്റ്റോറിൽ നിന്നോ ലഭ്യമാണ്, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗിൽ നിന്നും ലഭ്യമാണ്. പക്ഷെ കുറച്ച് ഡിലേ വരുമെന്നേ ഉള്ളൂ. എന്നാലും നല്ല സാധനങ്ങളാണ് ഓൺലൈനിലും ഉള്ളത്. രണ്ടാമതായി ഞങ്ങളിപ്പോൾ പറയാൻ പോകുന്നത് ഫ്രിഡ്ജ് ബോക്സിനെ കുറിച്ചാണ്. ഇപ്പോൾ കോമണായിട്ട് മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് ബോക്സ് തന്നെയാണ്. മിക്ക ഫാമിലിയും യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് ബോക്സ് ആണ്. അതുകാരനിപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഫ്രിഡ്ജ് ബോക്സ് ലഭ്യമല്ല. ഇതിപ്പം നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് സ്ക്രാപ്പ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതിൽ ഓട്ടോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് എം സിയിൽ വെച്ചിട്ടോ സിമെൻറ്റ് വെച്ചിട്ടോ അടയ്ക്കാവുന്നതാണ്. ഇതിലിപ്പോൾ എം സിയിൽ വെച്ചിട്ട് ഓട്ടോ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അതിൽ വെള്ളം ഒന്നോ രണ്ടോ ദിവസം വയ്ക്കണം. എന്നിട്ട് അത് ചേച്ചി അറിഞ്ഞിട്ട് വേറെ വെള്ളം നിറച്ചതിന് ശേഷമേ മീനിടാൻ പാടുകയുള്ളൂ. അടുത്തതായി നമ്മൾ പറയുന്നത് ഈ പാത്രങ്ങളെ കുറിച്ചാണ്, പ്ലാസ്റ്റിക് ഡബ്ബകൾ. അപ്പോൾ അതിപ്പം ഇവിടെ അടുത്തുള്ള മിക്ക കടകളിൽ നിന്നും ലഭ്യമാണ്. അധികം റേറ്റൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിലൊരു 4 വർഷമൊക്കെ നമുക്ക് സുഖമായിട്ട് മീൻ വളർത്താവുന്നതാണ്. നല്ല സെക്യൂറുമാണ്. ഇടയ്ക്കിടയ്ക്ക് വീട് മാറുന്നവർക്കും പിന്നെ നമ്മൾക്ക് ഈ പ്ലേസ് പറ്റില്ല വേറെ സ്ഥലത്തേക്ക് വയ്ക്കാനൊക്കെ പ്ലാസ്റ്റിക് ഡബ്ബകളാണ് നല്ലത് കൂടുതൽ. അടുത്തതായി പറയുന്നത് ഈ ടാർപോളിൻ ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന ഫിഷ് ടാങ്കുകളെ കുറിച്ചാണ്. അതിപ്പോൾ ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് കല്ല് വെച്ചിട്ട് സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുഴി കുഴിച്ചിട്ട് അതിലേക്ക് ടാർപോളി ഇറക്കി വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതുമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ടാർപോളിൻ ഷീറ്റുകൾ എടുക്കുമ്പോൾ മാക്സിമം GSM കൂടിയ ഷീറ്റുകൾ എടുക്കാൻ നോക്കുക. അത് കൂടുതൽ കാലം ഈട് നിൽക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് ഡാമേജ് ആവില്ല. ഇപ്പോൾ അടുത്തതായി പറയുന്നത് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്ന നമ്മൾ സിമെൻറ്റ് ടാങ്കുകളെ കുറിച്ചാണ്. അപ്പോൾ അത് ഒരു 10-20 കൊല്ലം ഈട് നിൽക്കും. അതിന് പെട്ടെന്ന് അങ്ങനെ ഡാമേജൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് മാക്സിമം മീനുകളൊക്കെ അതിലിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അടുത്തായി നമ്മൾ പറയുന്നത് ചെറിയ ചെറിയ ടൈക്കണറിൻ്റെ റിങ്ങർ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഫിഷ് ടാങ്കിനെ കുറിച്ചാണ്. അതിന് നല്ല റേറ്റൊക്കെ വരും. അപ്പോൾ ആദ്യമായി തുടങ്ങുന്നവർക്ക് പറ്റിയ പണിയല്ല. പിന്നെ ഇത് പെട്ടെന്ന് ഡാമേജൊന്നും വരില്ല. അടുത്തായി നമ്മൾ പറയുന്നത് ഈ കല്ലുകൾ വെച്ചിട്ടുണ്ടാക്കാവുന്ന, കല്ലുകൾ വെച്ചിട്ട് തേച്ചുണ്ടാക്കാവുന്ന ഒരു ടാങ്കിനെ കുറിച്ചാണ്. അതിപ്പോൾ നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. നമ്മളുണ്ടാക്കുമ്പോൾ മാക്സിമം ലീക്ക് വരാണ്ടിരിക്കാൻ നോക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ലീക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഒന്ന് ചെയ്തുതരാനൊക്കെ പറയുക. പിന്നെ നല്ല കോസ്റ്റ്ലി കൂടിയാണ്. അപ്പോൾ അടുത്തായി നമ്മളിപ്പോൾ പറയുന്നത് സൺ പാക്ക് ഷീറ്റ് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ടാങ്കുകളെ കുറിച്ചാണ്. ഇതിപ്പോൾ അധികം റേറ്റൊന്നും വരുന്നില്ല. ഒരു 200 ഉള്ളിലൊക്കെ നമുക്ക് ഒരു 2 ടാങ്കൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമ്മൾ പറയുന്നത് FRB ടാങ്കറെ കുറിച്ചാണ്. അത് ഹൈലി കോസ്റ്റ്ലിയാണ്. അതിപ്പോൾ നമ്മൾ മാക്സിമം കണ്ടുവരുന്ന ഫാമുകളിൽ മാത്രമാണ്. ഇതിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കാണ്. ഇത് കുറേ കൊല്ലങ്ങൾ ഈട് നിൽക്കുന്ന ഒരു ടാങ്ക് കൂടിയാണ്. വീഡിയോ കണ്ടപ്പോൾ എല്ലാ ടാങ്കുകളെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ തുടർന്നുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ലഭ്യമാവുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ, തുടർന്നുള്ള വീഡിയോ കാണാം.